ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുട്ടികൾക്കുള്ള ഒരു സിമ്പിൾ ടോപ്പിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ടോപ്പ് തയ്ക്കാനായിട്ട് ഞാനിവിടെ പ്രിന്റഡ് തുണി 1/2 മീറ്ററും പ്ലെയിൻ തുണി 1/4 മീറ്ററും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഞാനിവിടെ പ്ലെയിൻ തുണിയാണ് എടുക്കുന്നത്. പ്ലെയിൻ തുണി നമുക്ക് ഒരു സൈഡിൽ നിന്ന് 4 ആയിട്ട് മടക്കി കൊടുക്കണം. വീതിയും നീളമൊക്കെ നമുക്ക് എങ്ങനെയാണോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് 4 ആയിട്ട് മടക്കി കൊടുക്കണം. ഇതിപ്പോ ഞാനിപ്പോ ഓൾറെഡി 2 ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 4 ആയിട്ടാണ് മടക്കി കൊടുക്കേണ്ടത്. ഈ രീതിയിലായിട്ട് 4 ആയിട്ട് മടക്കി കൊടുക്കണം. ഇതുപോലെ മടക്കിയതിനു ശേഷം നമുക്ക് മുകൾ പാട്ടിന്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുകൾ പാട്ടിന്റെ ലെങ്ത് തയ്യൽത്തുമ്പോൾ അടക്കം ഒരു 7 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 7 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീതി ജസ്റ്റ് വിടുത്ത 6 ഇഞ്ചാണ് വേണ്ടത്. പ്ലസ് 1 ഇഞ്ച് നമുക്ക് 1.5 ഇഞ്ചിന്റെ അടുത്ത് നമുക്ക് തയ്യൽത്തുമ്പോൾ എടുക്കാം. നിങ്ങൾക്ക് തയ്യൽത്തുമ്പോൾ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ നെക്കിന്റെ വീതിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 ഇഞ്ച് നെക്കിന്റെ വീതി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് ഞാനിവിടെ നെക്കിന്റെ ഇറക്കം എടുക്കുന്നത്. നെക്ക് നമുക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കണം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നെക്ക് ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കൈക്കുഴി ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് വിടുത്താണ് മാർക്ക് ചെയ്യേണ്ടത്. 6 ഇഞ്ച് ചെസ്റ്റ് വിടുത്ത് പ്ലസ് ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പോൾ എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഈ ഒരു സ്ഥലത്തെ വീതി മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ 6 ഇഞ്ച് തന്നെയാണ് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാൻ സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 1/2 മീറ്ററിൻ്റെ അടുത്താണ് തുണി ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഈ തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. 2 ആയിട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം. ഇത് ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് ഇവിടെ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. തയ്യൽത്തുമ്പടക്കം ഞാനിപ്പോൾ ഇതുപോലെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഈ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പ് ഇതുപോലെ ഒന്ന് വിട്ടതിന് ശേഷം ഇവിടെ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഈ ടോപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുകയാണ്. 23 ഇഞ്ചാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. 23 ഇഞ്ചിൽ 1 ഇഞ്ച് നമുക്ക് തഴുത്ത സൈഡ് തയ്യൽത്തുമ്പിന് വേണ്ടി പോകും. 10 ഇഞ്ചാണ് വീതി വരുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് 1.5 ഇഞ്ച് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. സൈഡിൽ ഇതുപോലെ വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മുകളിലത്തെ സൈഡ് ഇതുപോലെ നേർത്തതായതുകൊണ്ട് ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ് നമുക്ക് സെയിം തുണിയിൽ നിന്നും വേണമെങ്കിൽ സെയിം തുണിയിൽ നിന്ന് കട്ട് ചെയ്യാം. കോട്ടൺ ലൈനിങ് ആണ് വേണ്ടെങ്കിൽ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള വൈറ്റ് പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 പീസുകളുണ്ട്. അപ്പോൾ ഞാനിതിനെ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സെയിം അളവിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിലെ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഫ്രോക്കിന് സോറി ടോപ്പിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുകൾ പാട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് എടുക്കാം, നല്ല തുണി എടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശത്തേക്ക് നല്ല തുണിയുടെ നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കും കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. Thank you.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ടിങ് കൊടുക്കുക. കൈക്കുഴിക്കും നെക്കിനൊക്കെ കട്ടിങ് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ഇവിടെ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് എടുക്കാട്ടോ. എന്നിട്ട് വേണം കട്ടിങ് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിനെ മറിച്ചിട്ട് എടുക്കാം. ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ, ഫ്രണ്ട് പീസാണ്. അപ്പൊ ഞാൻ ഇതുപോലെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഈ നല്ല തുണിയുടെ സൈഡിലേക്ക്, ഫ്രണ്ട് സൈഡിലെ നല്ല തുണിയുടെ സൈഡ് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ലൈനിൻ്റെ സൈഡിലേക്ക് ലൈനിങ്ങിൻ്റെ സൈഡ് വരണം. എന്നിട്ട് ഈ രണ്ടിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് സൈഡിൽ സ്റ്റിച്ചൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്ന രീതിയിലായിട്ട് പിടിക്കുക. എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കണം. രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. മറ്റേ സൈഡിൽ ഷോൾഡർ ഇതേപോലെ തന്നെ ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ ഷോൾഡർ രണ്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് നെക്കിനും കൈക്കുഴിക്കും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ നെക്കിനും കൈക്കുഴിക്കും ഒന്നും സ്റ്റിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. ഇവിടെ കുറച്ച് എക്സ്ട്രാ ഉള്ള ലൈനിങ് ഇതുപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് താഴത്തെ പാർട്ട് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ച് വിട്ടിട്ട് നമുക്കിന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴത്തെ പാർട്ടും കൂടി താഴത്തെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം അരയിഞ്ച് മടക്കി കൊടുത്ത് എന്നിട്ട് വീണ്ടും ഒരു അരയിഞ്ച് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് വരണം. ഇതേപോലെ തന്നെ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ബാക്ക് സൈഡ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് വള്ളി വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ല, ഷേപ്പ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് ഒരു 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 9 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്യാം. ഒമ്പത് ഇഞ്ച് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വീതി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് എത്രയാണോ വേസ്റ്റ് കൊടുത്ത് വരുന്നത് അത്ര എടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇവിടെ ഇതുപോലെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഈ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഈ സൈഡും അതേപോലെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുട്ടികൾക്ക് പലാസോ പാൻറ്റിൻ്റെ കൂടെ ലെഗിങ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാനൊരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇതുപോലുള്ളത് തയ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് സൈഡിൽ വേണമെങ്കിൽ ഓപ്പൺ വെച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.